ശ്രീജലുക്കോസ്, ഇവിടെ ഇവിടെ എന്താണ് അമിതാധികാര പ്രവണതയെക്കുറിച്ച്, വിഗ്രഹാരാധനയെക്കുറിച്ച്, വ്യക്തിപൂജയെക്കുറിച്ച്, എന്താണ് സ്തുതിഗീതങ്ങളെക്കുറിച്ചൊക്കെയുള്ള സാഹിത്യകാരന്മാരുടെ വിമർശനം ഉയരുമ്പോൾ ഇത് മോഡിയെക്കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞുള്ളൂ. പക്ഷേ അതിനുമുമ്പ് നിങ്ങളൊരു കാര്യം പറയണം, ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ അമിതാധികാര പ്രവണതകളില്ല, ഞങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന സർക്കാർ ആർക്കെതിരെയും അനാവശ്യമായി കേസെടുക്കാറില്ല, ഞങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന സർക്കാർ മാധ്യമവേട്ട നടത്താറില്ല, മാധ്യമങ്ങൾക്കെതിരെ ഇല്ലാത്ത വകുപ്പുകൾ ചുമത്തി കള്ളക്കേസ് ഞങ്ങളുടെ സർക്കാർ എടുക്കാറില്ല, ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങളാരും കാരണഭൂതനെന്നോ ഞങ്ങളാരും സൂര്യനെന്നോ ചന്ദ്രനെന്നോ അല്ലെങ്കിൽ പാദസ്പർശമെന്നോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വരദാനമെന്നോ ഞങ്ങളാരെയും വിളിക്കാറില്ല, അതുകൊണ്ട് ഇത് മോഡിയെ പറ്റിയാണ് എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയാത്ത എന്തുകൊണ്ടാണ് റജിലുക്കോസ്? അല്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ അതിലേക്ക് വരാം. എന്തിനാണ് നിങ്ങൾ ഭയക്കുന്നത്? ജനാധിപത്യത്തിൻ്റെ സകല മൂല്യങ്ങളെയും സകല അർത്ഥങ്ങളെയും ചവിട്ടിമെതിച്ച് മാധ്യമങ്ങളെ മുഴുവൻ വിലക്കെടുത്ത് ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെ അസ്തമത്തിലേക്ക് കൊണ്ടുപോകുന്ന വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുകുന്ദൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ ക്ലിയറായിട്ടാണ് പറഞ്ഞത്. ഇത് ബഹുമാനപ്പെട്ട MD പറഞ്ഞതെന്ന്, MD 2023 എ കെ ആന്റണി ഭരിക്കുമ്പോഴാണ് ലേഖനം പ്രസിദ്ധീകരിക്കുന്നത്. MD മുത്തങ്ങ വെടിവെപ്പിനെക്കുറിച്ച്, എ കെ ആന്റണിയെക്കുറിച്ച്, ആ ഭരണത്തെക്കുറിച്ച് നിശ്ചിതമായിട്ടത് വിമർശിച്ചിരുന്നു. അത് കാശ്മീർ മറന്നു പോകുന്നില്ലല്ലോ. എനിക്കറിയാവുന്ന അതല്ല ഞാൻ ആ സബ്ജക്ട് എടുത്തിട്ടത്. നിക്ക് എന്നെ സംസാരിക്കാൻ തടയാതെ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ MOUNDൻ പറഞ്ഞ മൂന്ന് വാക്യങ്ങൾ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടും കാശ്മീർ അത് മുഖവിലേക്ക് എടുക്കുന്നില്ല. എനിക്ക് CR ഇങ്ങനെ അന്ധമായിട്ട് കേന്ദ്ര സർക്കാരിനെ കുറിച്ച് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ട് പോലും, അത് കേരള സർക്കാരിനെ കുറിച്ചാണെന്ന് അദ്ദേഹത്തിന് കേരള സർക്കാരോടുള്ള എതിർപ്പുണ്ടെങ്കിൽ പോലും ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളെ കുറിച്ച് വാദോരെന്ന് പറയുന്ന പിന്നെ CR ഇങ്ങനെ പറയാൻ സങ്കടം തോന്നുന്നു. അദ്ദേഹം പറഞ്ഞ മൂന്ന് കാര്യങ്ങളുണ്ട് മൂന്നൻ. ഒന്ന് പിന്നെ സൂര്യ തേജസ് പോലെയാണ് പിന്നെ കമ്മ്യൂണിസത്തിന്റെ പ്രാധാന്യം വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും, പ്രത്യേകിച്ച് ഇക്കാലത്ത്. അത് ചന്ദ്രനെ പോലെ തിളങ്ങുന്നതാണ് ഇക്കാലത്ത് കമ്മ്യൂണിസം എന്ന് പറയുന്നത്, അനിവാര്യമാണെന്ന് പറഞ്ഞിട്ട് മുകുന്ദൻ. അതുപോലെ തന്നെ പിന്നെ ഇലക്ഷൻ വരാൻ പോവാണ്, രക്തം തിരിഞ്ഞ് തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മുകുന്ദൻ. ഇലക്ഷൻ വരുന്നത് കേരള സംസ്ഥാനത്തല്ല, ഇലക്ഷൻ വരുന്നത് കേന്ദ്ര സർക്കാരത്താ. അത് തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ ഒരാൾ, അതിന് മുമ്പ് പറഞ്ഞ വാചകങ്ങൾ ഞാൻ ആവർത്തിക്കണ്ടല്ലോ. സർവാധിപത്യത്തിൻ്റെയും കിരീടധാരണത്തും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചെങ്കോലും അല്ലെങ്കിൽ പിന്നെ സിംഹാസനം ഒഴിയാൻ ബുദ്ധിമുട്ടുള്ളവരെ കുറിച്ച് പറഞ്ഞിട്ടാണ് ആരാണ് ആ കിരീടത്തിലിരിക്കുന്നുള്ള ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്ക് അറിയാമല്ലോ. അങ്ങനെ പറഞ്ഞൊരു മൂന്തൻ. മൂന്നാമത് മാധ്യമപ്രവർത്തകർ എന്തെങ്കിലും കിട്ടുന്നവർത്തോട് ആവർത്തിച്ച് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന സാഹചര്യം ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ചോദിച്ചു കേരളത്തിനെ കുറിച്ച് ചോദിച്ചു, ഇന്ത്യ മുഴുവൻ ഇത് വ്യാപക എന്ന് പറഞ്ഞു. അതൊരു സാഹിത്യകാരൻ്റെ സ്വാതന്ത്ര്യമല്ലേ? എത്രയ്ക്ക് മൂന്ന് കാര്യങ്ങളിലൂടെ തന്നെ ഈ രാജ്യത്തെ ജനാധിപത്യത്തെയും ഈ രാജ്യത്തെ പത്രസ്വാതന്ത്ര്യത്തെ പോലും ധ്വംസിച്ച് മാധ്യമപ്രവർത്തകരുടെ വായടച്ച, ദേശീയ തലത്തിലുള്ള ഒറ്റ മാധ്യമത്തിന് പോലും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിന് സ്വതന്ത്രമായി തങ്ങളുടെ വിമർശനങ്ങൾ ഉന്നയിക്കുവാനും കേരള സർക്കാരിനെ പിണറായി വിജയനെയും ഏത് ഭാഷയിൽ വിമർശിക്കാനും സ്വാതന്ത്ര്യമുള്ള ഒറ്റ സംസ്ഥാനം കേരളം മാത്രമേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾ പറയുവാണ് മുകുന്ദൻ പറഞ്ഞു കേരളത്തിനെ കുറിച്ചാണെന്ന് പറയുമ്പോൾ നിങ്ങൾ വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ ജനാധിപത്യത്തിനോടുള്ള നിങ്ങളുടെ മാധ്യമങ്ങളുടെ അസഹിഷ്ണുതയേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ ഭയമാണ്. നിങ്ങൾ ആരെയൊക്കെ ഭയക്കുന്നു? നിങ്ങൾ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് വരുന്നു ബുദ്ധിപൂർവ്വം വോട്ട് ചെയ്യണം, രക്തത്തെ തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ മുകുന്ദനെ നിങ്ങൾ സംസ്ഥാന സർക്കാരിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നത്? അതിനുശേഷം മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ, രക്തപരാമർശങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ രക്തം ചിന്തുന്നത് എന്തിനാണ് എന്നാണ് ചോദ്യം. രക്തം ചിന്തുന്നത് എന്തിനാണ് എന്നാണ് ചോദ്യം. അല്ലാതെ താങ്കൾ ഈ പറയുന്ന അർത്ഥത്തിൽ രക്തം രക്തത്തെ തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യണം എന്ന അർത്ഥത്തിൽ പറഞ്ഞതല്ല മുകുന്ദൻ. അതിനുശേഷം മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് രക്തത്തെ ആ പരാമർശം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ, രക്തം താങ്കൾ പറയുന്നത് രക്തം തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ വോട്ട് ചെയ്യണം എന്നൊന്നും അല്ല കേട്ടോ മുകുന്ദൻ പറഞ്ഞത്. അതിനുശേഷം ചോദിച്ചപ്പോൾ രക്തം ചിന്തുന്നത് എന്തിനാണ്, അതില്ലാതെ തന്നെ കാര്യങ്ങൾ നടക്കണമല്ലോ എന്നതിന് ക്ലാരിറ്റി വരുത്തുന്നുണ്ട്. പോട്ടെ, CR എന്തോ ചോദിച്ചാൽ തങ്ങൾ CR എന്താണ്? ഇന്ത്യയിൽ സോവിയറ്റ് നടത്തിക്കൊണ്ട് 200 ആളുകളുടെ രക്തം ഒഴുകി കഴിഞ്ഞു. ഇന്ത്യയിൽ എവിടെയെല്ലാം കൊലപാതകങ്ങൾ നടന്നു? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ലജ്ജയുണ്ടോ? ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയിൽ ശ്രീകോവിലകത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഏതർത്ഥത്തിലെ കയറിയിരിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും വിമർശിച്ചോ? നിങ്ങൾ ആരെങ്കിലും വിമർശിച്ചോ? വിമർശിക്കുന്നുണ്ട്.
അല്ലിവിടെ പ്രശ്നം ഇ എം എസ് ചൂണ്ടിക്കാട്ടി മോദി അയോധ്യയിലേക്ക് പോകരുത് എന്ന് പറയണം എം ഡി. സാർ ഇ എം എസ് ചൂണ്ടിക്കാട്ടി നരേന്ദ്രമോദി അയോധ്യയിലേക്ക് പോകരുത് എന്ന് പറയുകയാണ് എം ഡി. അല്ലെ സോവിയറ്റ് യൂണിയൻ ചൂണ്ടിക്കാട്ടി, വില്യം റീഹിനെ ചൂണ്ടിക്കാട്ടി. ഞാനിവിടെ വസ്തുത ഞാനിവിടെ ഉന്നയിച്ച ഏതെങ്കിലും ഒരു വസ്തുതയ്ക്ക് നിങ്ങൾ മറുപടി പറഞ്ഞോ? നിങ്ങൾക്ക് പറയാൻ കഴിയത്തില്ല, കാരണം അത് റെക്കോർഡഡാണ്. പറഞ്ഞല്ലോ, ഒന്ന് മുകുന്ദൻ പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾ രക്തത്തെ കുറിച്ച് പറഞ്ഞല്ലോ, അത് തന്നെ കറക്റ്റാണ്. ഈ രാജ്യത്ത് രക്തപ്പുഴ ഒഴുകയാണ്, വിമർശിക്കുന്ന ഒരു കാലമുറയിലാണ്. 126 താങ്കൾ പറഞ്ഞത് രക്തം രക്തത്തിരിച്ചു വോട്ട് ചെയ്യണമെന്ന് മുകുന്ദൻ പറഞ്ഞു. ഇപ്പൊ മണിപ്പൂർ രക്തത്തിരി പറയാണോ? ശ്രീ റെജി ലൂക്കോസ്, താങ്കൾ നേരത്തെ പറഞ്ഞത് രക്തം രക്തത്തിരിഞ്ഞ് വോട്ട് ചെയ്യണം എന്നാണ് എമ്മുകുന്ദം പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ഇപ്പൊ മണിപ്പൂരിലെ രക്തമൊഴുക്കിനെ കുറിച്ച് പറയാണ് റെജി ലൂക്കോസ്. ആ എമ്മുകുന്ദന്റെ വാചകങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കൂ, ഒരിക്കൽ കൂടി ഒന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഇടതു സർക്കാരിന് ഇടർച്ചകൾ ഉണ്ടാകുന്നുണ്ട്. ആ ഇടർച്ചകൾ ചൂണ്ടിക്കാണിക്കാണ് സാഹിത്യകാരന്മാർ. അതിൽ പരം വ്യക്തമായി പറയാൻ കഴിയുമോ ഒരു സാഹിത്യകാരന്? ശ്രീ റെജി ലൂക്കോസ്, അല്ല രക്തത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ കേരളത്തിലാണ് രക്തമൊഴുകുന്നത് വാഷ്മി പറഞ്ഞതിന് മറുപടിയായി ഞാൻ പറഞ്ഞത്. ഈ രാജ്യത്തുടനീളം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും മറ്റെല്ലാ ഉൾപ്പെടെ ഉള്ളിടത്ത് വംശീയ ഹത്യയും രക്തവുമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. വിമർശിക്കുന്നവരെ കൊന്നൊടുക്കുന്നു, അല്ലെങ്കിൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. അതിനെ വിമർശിച്ച് എം മുകുന്ദനെ നിങ്ങൾ വക്രീകരിച്ചുകൊണ്ട് അത് കേരളത്തിലേക്കാണ് നിങ്ങൾ മൈക്ക് നീട്ടുന്നത്. നിങ്ങൾ ആരെയോ ഭയക്കുന്നുണ്ട്, നിങ്ങൾ നമുക്ക് പ്രാണഭയമൊന്നുമില്ല സാർ. ഷൂ അറിയുമ്പോഴേക്കും വധശ്രമത്തിന് കേസെടുക്കുന്ന പരിപാടി നമുക്കില്ല സാർ. നമുക്ക് എന്ത് ഭയം, ആരെ ഭയം? ശരി, ഓക്കെ, ഞങ്ങൾ എത്താം. ശ്രീ പ്രകാശ് ബാബു, മണിപ്പൂരിനെ കുറിച്ചാണ് മുകുന്ദൻ പറഞ്ഞത്. നിങ്ങളുടെ നട്ടെല്ല് വളഞ്ഞിരിക്കുന്നു, അത് നീളമുള്ളതാണ്. നിങ്ങളുടെ നട്ടെല്ല് വളഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ എം മുകുന്ദൻ കൃത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ കേരള സംസ്ഥാന സർക്കാരിലേക്ക്. അരിയാഹാരം കഴിക്കുന്ന ആർക്കും റെജി ലൂക്കോസിന് മനസ്സിലാവാത്തതല്ല, അത് മനസ്സിലാവരുത് എന്ന് ചെവികൾ കൊട്ടിയടച്ചിരിക്കുന്നത് മനസ്സിലാവാത്തതാണ്. അത് അങ്ങേക്കും കൃത്യമായി മനസ്സിലാവുന്നു എന്താണ് മുകുന്ദം പറഞ്ഞത്, എന്താണ് എം ഡി പറഞ്ഞത്. പിന്നെ ഇത് ഉഗാണ്ടയിലേക്കും ചെസ്നയിലേക്കും വേഗാധിപതി പറഞ്ഞാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. ഇത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും ആരെ കുറിച്ച് പറഞ്ഞ. പോട്ടെ, പ്രകാശ് ബാബു മണിപ്പൂരിനെ കുറിച്ചാണോ മുകുന്ദം പറഞ്ഞത്? എന്തിനു ഭയം, ആരെ ഭയം? ഭയപ്പില്ലാതെ പ്രതികരിച്ചിരിക്കുന്ന എം മുകുന്ദൻ. സാർ എന്തിനാണ് ഭയം, ആർക്കാണ് ഭയം? ഭയപ്പാടിന് മേലം കണി അടിയിക്കുകയാണ്. എം മുകുന്ദൻ വെറുതെ ചൂണ്ടിയവർക്കെതിരെ ഒരു അക്ഷരം മിണ്ടാൻ ഇവിടെ നമ്മുടെ കോണ്ടക്സ്റ്റുമായി യാതൊരു സാർ കോണ്ടക്സ്റ്റുമായി യാതൊരു യോജിപ്പുമില്ലാതെ കോണ്ടക്സ്റ്റുമായി യാതൊരു യോജിപ്പില്ലാത്തൊരു ഭയം എന്ന വാക്കെടുത്തിട്ട് താങ്കൾ എന്താണ് പറയുന്നത്? ഈ കോണ്ടക്സ്റ്റുമായി ചർച്ചയിൽ ഒരു ബന്ധവുമില്ലാത്ത ഭയം എന്നൊരു വാക്ക് എടുത്ത് വെറുതെ അസ്ഥാനത്ത് ഫിറ്റ് ചെയ്ത് താങ്കൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? പോട്ടെ, വിട്ടേക്കു. പ്രകാശ് ബാബു, എന്താണ് മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞുകൂടെ മുകുന്ദന്? സാറേ, കോണ്ടക്സ്റ്റിൽ ഭയം എന്ന വാക്കിന് പ്രസക്തിയില്ല. നമ്മുടെ ഈ ചർച്ചയുടെ കോണ്ടക്സ്റ്റിൽ ഭയം എന്ന വാക്കിന് പ്രസക്തിയും ഇല്ല. താങ്കൾ എവിടുന്നോ ഒരു ഭയം എന്ന വാക്ക് എടുത്ത് ചേർത്തുകൊണ്ട് അസ്ഥാനത്ത് വെറുതെ ഫിറ്റ് ചെയ്തതാണ്. ഭയം ഭയം എന്ന് ഫിറ്റ് ചെയ്യാണ്. എന്തിനാണ്, ആരെ പേടി? ആർക്കാരെ പേടി?